ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഒറ്റക്കെട്ടായി നിന്ന് തിരിച്ചുപിടിക്കുമെന്നും പാർട്ടി തന്നെ ഏൽപ്പിച്ച സ്ഥാനം ഉത്തരവാദിത്വത്തോടു കൂടി വിനിയോഗിക്കുമെന്നും പി എം മനീഷ്. നമുക്കറിയാം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. ഈ പാർട്ടിയും ഇന്ന് ചേലക്കരയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ആവാൻ എന്നേക്കാൾ യോഗ്യന്മാർ ഒട്ടനവധി ആളുകളുണ്ട്. അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ശ്രീ പി കെ മുരളീധരൻ പഴയൊരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി എന്ന ഒറ്റ കാരണത്താൽ ആണ് മറ്റൊരു പേരിലേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ബ്ലോക്ക് പ്രസിഡന്റ് പോയത്. അവിടെ വന്നപ്പോൾ എന്റെ ചേർച്ച സഹമാനും ഞാൻ ടി ഗോപാലകൃഷ്ണയും പേര് സജീവമായി ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് പറയാതെ പോയിട്ട് കാര്യമില്ല. പക്ഷേ അത് ഞങ്ങളേക്കാൾ രണ്ടുപേരേക്കാൾ കൂടുതൽ ഒട്ടനവധി കഴിവും പ്രാപ്തിയുള്ള ആളുകൾ ഈ പാർട്ടിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് ആവാൻ യോഗ്യന്മാരുണ്ട്. എന്നെക്കാൾ എത്രയോ സീനിയറാണ് ഗോപാലകൃഷ്ണൻ. പക്ഷേ പാർട്ടി എന്നെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ ഈ സമയത്ത് ഒറ്റ വാക്ക് മാത്രമാണ് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരോടും എന്റെ സഹപ്രവർത്തകരോടും ഞാൻ പറയുന്നത് ഈ സീറ്റിൽ നിന്നുകൊണ്ട് ഈ പാർട്ടിയിൽ ഏതെങ്കിലും ഒരു സാധാരണ പ്രവർത്തകനടക്കം തലകുലിക്കാവുന്ന ഒരു നിലപാടോ ഒരു കാഴ്ചപ്പാടോ ഒരു നമുക്കറിയാം ഇത് ഈ പാർട്ടി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. ഒരു വീടോ അല്ലെങ്കിൽ യാതൊരു താല്പര്യവും ഇല്ലാതെ ഗ്രാമസഭകളിലാണെങ്കിലും മറ്റു രാഷ്ട്രീയ സംവിധാനങ്ങളിലൂടെയും സി പി ഐ എമ്മിന്റെയും ഇടതുപക്ഷ സംവിധാനങ്ങളെല്ലാം ഇവിടെ ശക്തമായി നിൽക്കുമ്പോഴും ഒന്നും പ്രതീക്ഷിക്കാതെ ഈ പാർട്ടിയോട് കൂടെ നിൽക്കുന്ന ഒട്ടനവധി കോൺഗ്രസ് കുടുംബങ്ങൾ ഇന്ന് കുടുംബശ്രീ സംവിധാനവും എല്ലാം ആശയവും ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ശക്തമായി നിൽക്കുമ്പോഴും എനിക്ക് മുന്നിൽ നിൽക്കുന്ന എന്റെ അമ്മമാരും ഈ സഹോദരിമാരും ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നാൽ പിൻവാതിലൂടെ നിയന്ത്രണം കിട്ടുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നും ഈ പ്രസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുന്ന എന്റെ കൊച്ചനുജന്മാരെ സാക്ഷ്യം പറയുകയാണ്, ഈ ചേരക്കരയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാലത്ത് യാതൊരു സംശയവും വേണ്ട എന്ന് ഓർമ്മിപ്പിച്ചു പറയുകയാണ്. നമുക്കറിയാം ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നമ്മളെല്ലാവരും ഈ പാർട്ടിയിൽ നിൽക്കുന്നത് യാതൊരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടല്ലെങ്കിൽ കൂടി ഇന്നൊരു മനുഷ്യൻ ഇന്ത്യയിൽ ഒരു മനുഷ്യൻ നടക്കുകയാണ്. ഈ കന്യാകുമാരിയിൽ നിന്നും കാശ്മീർ വരെ നടന്നു ആ കുടുംബം വേട്ടയാടപ്പെടുകയാണ്. ആ കുടുംബത്തിന് വേണ്ടിയല്ല, ഈ നാടിന് വേണ്ടി ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്. ഈ നാട്ടിൽ രാഷ്ട്രീയത്തിന് അതീതമായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മതചിന്തകൾക്ക് അതീതമായി വ്യത്യസ്തങ്ങളില്ലാതെ ഈ നാട്ടിൽ എല്ലാവർക്കും ജീവിക്കാവുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി ശ്രീമാൻ രാഹുൽ ഗാന്ധി നടക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ പുറകെ നടന്ന് നമ്മുടെ രാജ്യത്തെ ശക്തിപ്പെടുത്താനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വലിയ രാഷ്ട്രീയ പ്രസംഗം നടത്താവുന്ന ഒരു സാഹചര്യത്തിലല്ല എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ഈ പ്രയാണത്തിൽ നേരത്തെ ബഹുമാനപ്പെട്ട ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു എന്റെ കയ്യിൽ മാന്ത്രിക വടിയൊന്നുമില്ല, എനിക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് ജാനവിധിയും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, ബ്ലോക്ക് പ്രസിഡന്റ് എന്ന് പറയുന്ന പദവിയിൽ അപ്പുറത്തേക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്ന തലത്തിലേക്ക് ഈ പാർട്ടിയെ കൊണ്ടുപോകുന്നതിന് എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുമെന്ന്